Hi friends, welcome to MS Easy Tips. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വെള്ളപ്പൊക്കത്തിനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു വെള്ളപ്പൊക്കം എന്ന സംഭവം. നമ്മൾ ഒരു 9 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു ടിപ്പിന് വേണ്ടി ഞാനിപ്പോൾ ദാ ഇവിടെ എടുത്തു വെച്ചത് ക്യാരറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ക്യാരറ്റ് വെച്ച് നമ്മൾ വെള്ളം ചേർക്കാതെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു 4 ചെറിയൊരു ക്യാരറ്റാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് അന്ന് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് പറഞ്ഞാൽ നമ്മൾ കുട്ടികളിലാണെങ്കിൽ ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടാവില്ല, ഒരു 9 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ നല്ല പോഷകമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ രോഗം വരാം. പിന്നെ ആർത്തവ സമയത്ത് ഇപ്പോൾ ഒരു 10-14 വയസ്സായ കുട്ടികൾക്കൊക്കെ ആർത്തവം വന്നിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ അവരെ പാഡുകളൊക്കെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുക. കാരണം ഓരോ മണിക്കൂർ ഒരു 1.5 മണിക്കൂറൊക്കെ ഇടപെട്ട് പാഡുകളൊക്കെ മാറ്റാനൊക്കെ അത് നമ്മൾ അമ്മമാർ പറഞ്ഞു കൊടുക്കണം. കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ വെജിനൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഈ ഒരു രോഗം വരാം. പിന്നെ നമ്മൾ മുതിർന്നവരിൽ എല്ലാവർക്കും വരുന്നുണ്ട് ഈ ഒരു രോഗം. വരുന്നവരെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് ഉള്ളവർക്ക് വരാം. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതൊക്കെ ഉണ്ടാവല്ലോ പ്രസവം കാര്യമൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമിൽ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അടിവസ്ത്രങ്ങളൊക്കെ എപ്പോഴും വൃത്തിയായി ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ ഒരു രോഗം നമ്മൾ വരുന്നത് എന്ന് വെച്ചാൽ ഒരുവിധം തടയാം. നമുക്ക് നമ്മളെപ്പോഴും അണ്ടർവെയറൊക്കെ നനഞ്ഞത് ഉപയോഗിക്കുക, അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു വൃത്തിയുടെ കാര്യത്തിലും കൂടി ഈ ഒരു രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തണുത്ത ഭക്ഷണ പാനീയങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത്. അധികം ചൂടുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു രോഗം കൂടുകയാണ് ചെയ്യുക. കാരണം എരിവ് പുളി, അങ്ങനെ എരിവ് പുളിയുള്ളൊക്കെ ഭക്ഷണം നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ ഒരുപാട് ഈ രോഗം വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു രോഗം മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെപ്പോഴും പുറത്ത് മടിക്കരുത്. എപ്പോഴും ഈ ഒരു രോഗം വന്നാൽ നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്നാണ്. ഇതൊരു ഹോം റെമഡി മാത്രമാണ്, ഇതിനോട് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊന്നും മടിക്കാതെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. ഇതൊന്ന് വെച്ചിരുന്നാലേ നമ്മൾ പറയും ഒരു രോഗമല്ല, സാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലത്. നമുക്ക് പിന്നീട് നമുക്ക് ഗർഭാശയ ക്യാൻസർ അങ്ങനത്തെ ഒക്കെ വലിയ രോഗങ്ങൾ വരാത്ത നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ക്യാരറ്റ് ഒന്ന്. അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം ഞാൻ മിക്സിയിലിട്ടിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളമില്ലാതെ നമ്മൾ ക്യാരറ്റ് കൊണ്ട് മാത്രം ഈ ഒരു ജ്യൂസ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ. കാരണം ക്യാരറ്റിന് നീര് മാത്രമാവുമല്ലോ. ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുട്ടോ, അത് ജ്യൂസ് തയ്യാറാക്കിയതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണണം. പിന്നെ നമ്മൾ ഉലുവ ഉണ്ടല്ലോ, ഉലുവ രാത്രി കുതിർത്തി വെച്ചിട്ട് പിറ്റേന്ന് ആ ഉലുവ തിളപ്പിച്ചോ അല്ലെങ്കിൽ ഉലുവ ഉണ്ടല്ലോ, ഉലുവൻ്റെ വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ. പിന്നെ കുറേ ഭക്ഷണങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. നമ്മൾ ഈ തൈര് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിലൊക്കെ അതൊക്കെ നമ്മുടെ ഈ ഒരു നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ജനനേന്ദ്രിയ ഭാഗത്തുണ്ടാകുന്ന നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രോഗം ഇങ്ങനത്തൊക്കെ ഇൻഫെക്ഷനൊക്കെ കൂടുന്നത്. അപ്പോൾ ഈ തൈര് അങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കും. അപ്പോൾ തൈരൊക്കെ ഒരുപാട് നമ്മൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചത് നമ്മൾ മോരിൽ കലർത്തി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ടിപ്പ് കാണിക്കുന്നില്ല, ഞാനിപ്പോൾ ഈ ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളും കാണണം. അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് അരി അരിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറച്ച് ജ്യൂസ് കിട്ടണമല്ലോ. നമുക്കൊരു ഗ്ലാസ് ക്യാരറ്റിൻ്റെ ജ്യൂസ് കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കാതെ ജ്യൂസ് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ അരിച്ചത്. ഒന്ന് നമ്മൾ ഈ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ച് മാറ്റാം.
ആകുമ്പോൾ നമുക്ക് എന്താ പറയണ്ടത്, വൈറ്റ് ഡിസ്ചാർജ് നമുക്ക് കുറഞ്ഞ ഭാഗം സ്ത്രീകളിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് കൂടുതലായിട്ട് നല്ലൊരു കളർ മാറ്റത്തോടെ വരുമ്പോഴാണ് നമ്മൾ ഇതിന് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ചിലർക്ക് മഞ്ഞ നിറത്തിലും ഒരു കൂടിയാൽ പല വിധത്തിലായിട്ട് മാറും. പിന്നെ ആണെങ്കിൽ നല്ല ദേഷ്യം അങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു ഇറിറ്റേഷൻ അനുഭവിക്കുന്നൊരു രോഗമാണ്. കൂടാതെ നല്ല വെജിനൽ ഇൻഫെക്ഷൻ ആയിട്ട് നല്ല ഇച്ചിങ് ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് നമ്മുടെ ശരീരം കുളിർമ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ മോര് അതേപോലെ ഈ ഒരു ക്യാരറ്റ് അതുപോലെ വെണ്ടക്ക നമ്മൾ തിളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. വെണ്ടക്ക അരിഞ്ഞിട്ട് അതൊക്കെ ഒരു ഒന്ന് രണ്ട് നേരം നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു വെജിനൽ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ട് വേപ്പില തിളപ്പിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ യോനിഭാഗം കഴുകുന്നതും വളരെ നല്ലതാണ്. ഈ ഒരു രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ അടുത്ത് വരെ എല്ലാവർക്കും മടിയുള്ളൊരു സംഭവമാണെങ്കിലും കൂടി നമ്മളതൊക്കെ കാണിച്ച് മാറ്റേണ്ട രോഗം കേട്ടോ. അതിനൊന്നും മടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം എത്രയോ പേര് ബുദ്ധിമുട്ടുന്ന ഒരു രോഗം തന്നെയാണ്. അങ്ങനെ ചെറിയ കുട്ടികളിൽ വരെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പറയാൻ പോലും അറിയില്ല. ഒരു 9 മുതൽ 13-14 വയസ്സ് വരെയുള്ള കുട്ടികൾ പറയാൻ മടിക്കുന്ന രോഗമാണ്. അപ്പോൾ നമ്മൾ അമ്മമാരായാലും ഉമ്മമാരായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ ഒരു ഇത്. ഇവിടെ ക്യാരറ്റ് ഇപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് ഒന്ന് അരിച്ച് മാറ്റാം നമുക്ക്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ച് മാറ്റട്ടെ. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് തേനാണ്. അപ്പോൾ ഇതൊരു 2 ഗ്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരു ഗ്ലാസ് കറക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 2 സ്പൂൺ തേന് മതി കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് തേൻ ഒഴിച്ചിട്ട് അങ്ങോട്ട് കുടിച്ച് കൊടുക്കണം. അപ്പോൾ 2 നേരം രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണശേഷവും കുടിച്ച് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ വെണ്ടക്ക തിളപ്പിച്ച് കുടിക്കുക, മോരുവെള്ളം കുടിക്കുക, അങ്ങനെ ഒരുപാട് നെല്ലിക്ക അരിച്ച് മോരിൽ ചേർത്ത് കുടിക്കുക, അതൊക്കെ അതിൻ്റെ ഓരോ ടിപ്പുകളാണ്. അപ്പോൾ ഈ ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നതുള്ളൂ. മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഒരു വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് 2 നേരം തന്നെ കുടിക്കട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊക്കെ കാണുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേപോലുള്ള സിമ്പിൾ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.